ഹായ് ഫ്രണ്ട്സ്, മലയാളം പി എസ് സി എക്സാം ഡോട്ട് ബ്ലോഗ് സ്പോട്ട് ഡോട്ട് കോമിലെ എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാം. ഡെയിലി കറണ്ട് അഫയേഴ്സ് 16 ജൂൺ 2022. ഇലവേനിൽ വളരിവൻ, ശേഷ് അഗർവാൾ, റമിത എന്നിവർ ഏത് കായികനുമായി ബന്ധപ്പെട്ടതാണ്? ഷൂട്ടിംഗ്. നിർദ്ദേശിച്ച ടാസ്കുകൾ നിർവഹിക്കാൻ പ്രോഗ്രാം ചെയ്യാനുള്ള വഴക്കമുള്ള റോബോട്ടുകൾ നൽകിയിരിക്കുന്ന പേരാണ് സോഫ്റ്റ് റോബോട്ടുകൾ. സംരക്ഷിത വനത്തിൽ വന്യജീവി സാങ്കേതത്തിലും കുറഞ്ഞത് എത്ര കിലോമീറ്റർ എങ്കിലും നിർബന്ധിത എക്കോ സെൻസിറ്റീവ് സോൺ വേണമെന്ന് സുപ്രീംകോടതി നിർദ്ദേശിച്ചത്. 1 കിലോമീറ്റർ. റബ്ബർ ഇ ട്രേഡിംഗിനെ റബ്ബർ ബോർഡ് തയ്യാറാക്കിയ ഓൺലൈൻ പ്ലാറ്റ്ഫോം എംറൂ. 2022 സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ വലിയ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഒന്നാമതെത്തിയത് തമിഴ്നാട്. ചെറിയ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഒന്നാമത്തേത് ഗോവ. 2022 ജൂണിൽ സെബിയുടെ മുഴുവൻ സമയം അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടത് അശ്വിനി ഭാട്ടിയ. കാഴ്ച പരിമിതമായ വിദ്യാർത്ഥികൾക്ക് ആരംഭിക്കുന്ന ശബ്ദ പുസ്തക ലൈബ്രറിയാണ് ശ്രുതിപാഠം. സംസ്ഥാനത്തെ തീരപ്രദേശത്തും കടൽ പ്ലാസ്റ്റിക് മലിനി നിമുക്തമാക്കാനായി ആരംഭിച്ച പദ്ധതി ശുചിത്വ സാഗരം സുന്ദര തീരം. 2022 പി കേശവദേവ് ട്രസ്റ്റിന് സാഹിത്യ പുരസ്കാരം നേടിയത് പി കെ രാജശേഖരൻ. 2022 മെയ്യിൽ നടന്ന 4-ാമത്തെ ഇന്ത്യ ബംഗ്ലാദേശ് നാവികസേനയുടെ കോർഡിനേറ്റഡ് പാട്രോളിൻ്റെ വേദി ബംഗാൾ ഉൾക്കടൽ. തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യമായ ഈസ്റ്റ് തിമൂറിൻ്റെ പ്രസിഡന്റായി 2022 മെയ്യിൽ ചുമതലയേറ്റത് ജോസ് റാമോസ് ഹോട്ട്. 2021-22 യുവ വനിതാ ചാമ്പ്യൻ ലീഗ് കിരീടം നേടിയത് ലിയോൺ. 2022 ജൂണിൽ SBIയുടെ പുതിയ മാനേജിംഗ് ഡയറക്ടറെ ചുമതലയേറ്റത് ആലോക് കുമാർ ചൗധരി. 2022 ജൂണിൽ അഴിമതിക്കാരനായ ഉദ്യോഗസ്ഥർക്കെതിരെ പരാതികൾ രജിസ്റ്റർ ചെയ്യാനായി ACB 114400 ആക്ട് പുറത്തിറക്കിയ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. 2022 ഇന്ത്യയുടെ പെർഫോമൻസ് ഇൻഡെക്സിലെ ഇന്ത്യയുടെ റാങ്ക് 180. 2022 ജൂണിൽ ബീച്ചുകളിൽ സമഗ്ര നടപ്പാക്കാൻ ബീച്ച് വിജിൽ ആപ്പ് പുറത്തിറക്കിയ സംസ്ഥാനം ഗോവ. 2022 ജൂണിൽ ക്ലൈമറ്റ് ആക്ഷൻ, എൻവയോൺമെൻ്റൽ പ്രൊട്ടക്ഷൻ ആൻഡ് കൺസർവേഷൻ എന്നീ മേഖലകളിൽ ഇന്ത്യയുമായി മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഒപ്പുവച്ച രാജ്യം കാനഡ. 2022 ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ പുറത്തിറക്കിയ ഏഷ്യ യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ ഇന്ത്യയിൽ നിന്ന് 1-ാം സ്ഥാനം നേടിയത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ. വാഹനയാത്രയ്ക്കിടയിൽ അസ്വാഭാവിക സന്ദർഭങ്ങൾ ഉണ്ടായാൽ ഉടമകളുടെ മൊബൈലിൽ അടിയന്തര സന്ദേശം എത്തിക്കാനുള്ള മോട്ടോർ വാഹന വകുപ്പിൻ്റെ വാഹന നിരീക്ഷണ സംവിധാനം സുരക്ഷാ മിത്ര. ഗുരുഗോപിനാഥ് ദേശീയ നാട്യ പുരസ്കാരം നേടിയ വിഖ്യാത കഥക് നർത്തകിയാണ് കുമുന്ദിനി ലാഖി. 3 ലക്ഷം രൂപയാണ് സമ്മാന തുക. ജല അതോറിറ്റിയുടെ പുതിയ ശുദ്ധജല സുവിജ് കണക്ഷനുകൾ ഓൺലൈൻ ആയി ആപ്ലിക്കേഷനുകൾക്ക് വെബ് പോർട്ട് ആപ്ലിക്കേഷനാണ് ഇ ടാപ്പ്. ചെന്നൈയിൽ നടക്കുന്ന ചെസ് ഒളിമ്പ്യാഡ് ഭാഗ്യചിഹ്നം തമ്പി എന്ന കുതിര. വാഹനങ്ങളിൽ സൺ ഫിലിമുകളും ഫിലിം പിടികൂടാനുള്ള മോട്ടോർ വാഹന വകുപ്പിൻ്റെ പ്രത്യേക പരിശോധനയാണ് ഓപ്പറേഷൻ സുതാര്യം. 105 മണിക്കൂറിൽ 75 കിലോമീറ്റർ ദേശീയപാത ടാറിംഗ് പൂർത്തിയാക്കി ലോക റെക്കോർഡ് നേടിയ അമരാവതി ആഗോള ദേശീയപാത മഹാരാഷ്ട്ര. രാജ്യത്തെ ആദ്യത്തെ സോളാർ ഇൻവെർട്ടർ പവർ ഹൗസ് സ്ഥാപിതമാകുന്ന നെടുക്കണ്ടം ഇടുക്കി. നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെൻറ്റർ ഡയറക്ടർ ജനറലായി ആരെയാണ് നിയമിച്ചത്? ചെന്നൈയിൽ നടക്കുന്ന ചെസ് ഒളിമ്പ്യാഡ് ഭാഗ്യചിഹ്നം തമ്പി എന്ന കുതിര. വാഹനങ്ങളിൽ സൺ ഫിലിമുകളും ഫിലിം പിടികൂടാനുള്ള മോട്ടോർ വാഹന വകുപ്പിൻ്റെ പ്രത്യേക പരിശോധനയാണ് ഓപ്പറേഷൻ സുതാര്യം. 105 മണിക്കൂറിൽ 75 കിലോമീറ്റർ ദേശീയപാത ടാറിംഗ് പൂർത്തിയാക്കി ലോക റെക്കോർഡ് നേടിയ അമരാവതി ആഗോള ദേശീയപാത മഹാരാഷ്ട്ര. രാജ്യത്തെ ആദ്യത്തെ സോളാർ ഇൻവെർട്ടർ പവർ ഹൗസ് സ്ഥാപിതമാകുന്ന നെടുക്കണ്ടം ഇടുക്കി. നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെൻറ്റർ ഡയറക്ടർ ജനറലായി ആരെയാണ് നിയമിച്ചത്? രാജേഷ് ഗേർ. കേരള നിയമസഭയിൽ അംഗമാകുന്ന 52-ാമത്തെ വനിതയാണ് ഉമാ തോമസ്. സംസ്ഥാനത്ത് ആദ്യത്തെ എൻ ഊര് ഗോത്ര പൈതൃക ഗ്രാമം ആരംഭിച്ചത് പൂക്കാട് വയനാട്. യുവാക്കൾക്ക് പ്രതിരോധ സേനകളിൽ കരാർ അടിസ്ഥാനത്തിൽ സേവനം അനുഷ്ഠിച്ച പദ്ധതിയാണ് ടൂർ ഓഫ് ഡ്യൂട്ടി. 2022 ലോക പരിസ്ഥിതി പ്രവർത്തന സൂചികയിൽ ഏറ്റവും പിന്നിലുള്ള രാജ്യം ഇന്ത്യ. 1-ാമതെത്തിയത് ഡെൻമാർക്ക്. രാജ്യത്തെ ആദ്യ സോളാർ വിൻഡ് ഇൻവെർട്ടർ പവർ ഹൗസ് നിലവിൽ വന്ന നെടുക്കണ്ടം ഇടുക്കി. കേരളത്തിലെ തീരപ്രദേശങ്ങളും കടലും പ്ലാസ്റ്റിക് മലിനം വിമുക്തമാക്കാൻ ആരംഭിച്ച പദ്ധതിയാണ് ശുചിത്വ സാഗരം സുന്ദര തീരം. 2022 ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിന് പ്രമേയം സേഫർ ഫുഡ് ബെറ്റർ ഹെൽത്ത്. 2022 ജൂണിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ന്യൂക്ലിയർ കേപ്പബിൾ ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ അഗ്നി 4. 2022 വേൾഡ് ഓഷ്യൻസ് ഡേ ജൂൺ 8 പ്രമേയം റിവിറ്റലൈസേഷൻ കളക്റ്റീവ് ആക്ഷൻ ഫോർ ഓഷ്യൻ. 2022 ജൂണിൽ കേരള സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് കാഴ്ച വൈകല്യമുള്ള കുട്ടികൾക്കായി ആരംഭിച്ച ശബ്ദ പുസ്തകങ്ങളുടെ ലൈബ്രറി പദ്ധതിയാണ് ശ്രുതിപാഠം
സഹപാഠിക്കൊരു കൈത്താങ്ങ്. 2022 ജൂണിൽ സിക്കിം സംസ്ഥാനത്തിന് സംസ്ഥാന ചിത്രശലഭമായി പ്രഖ്യാപിച്ചത് ബ്ലൂ ടൂക്ക്. 2022 ജൂണിൽ സ്ത്രീകൾക്കായി ലൈഫ് ബൗണ്ട്ലെസ് എന്ന ക്രെഡിറ്റ് ലൈൻ കാർഡ് അവതരിപ്പിച്ചത് സ്റ്റാഷ് ഫിൽ. 2022 ജൂണിൽ പുറത്തിറക്കിയ ബ്ലൂംബർഗ് ബില്ലിനേഴ്സ് ഇൻഡെക്സിൽ ഏഷ്യയിലെ ഏറ്റവും സമ്പന്നനായ വ്യക്തി മുകേഷ് അംബാനി. സംഗീത കലാനിധി പുരസ്കാരം 2022 പുരസ്കാരം ലഭിച്ചത് ലാൽഗുഡി ജി ജെ ആർ കൃഷ്ണൻ, വിജയലക്ഷ്മി വയലിൻ. 2021 പുരസ്കാരം ലഭിച്ചത് തിരുവാരൂർ ഭക്തവത്സലം. 2020 പുരസ്കാരം ലഭിച്ചത് നെയ്വേലി ആർ സദാന ഗോപാലൻ, കർണാടക സംഗീതത്തിൻ്റെ. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായി വരാം. താങ്ക് യു.